ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ബാഡ് അക്കാഡമി. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത കറണ്ട് അഫയേഴ്സിൻ്റെ ബാക്കി ഭാഗമാണ്, സെക്കൻഡ് പാർട്ടാണ്. സോ ഇത് കറണ്ട് അഫയേഴ്സ് രണ്ട് സെക്ഷനായിട്ട് ചെയ്തിട്ടുള്ളത്. 2018 ജാനുവരി തൊട്ട് ഡിസംബർ വരെയുള്ള കറണ്ട് അഫയേഴ്സാണ്. അതിപ്പം ഫസ്റ്റ്, ഇത് സെക്കൻഡ് പാർട്ടാണ്. സോ ഫസ്റ്റ് പാർട്ട് കാണാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് പാർട്ട് കണ്ട ശേഷം വേണം സെക്കൻഡ് പാർട്ട് കാണാനായിട്ട്. ആൻഡ് വീഡിയോയിലേക്ക് പോകും മുന്നേ, ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമന്റ്സ് ഞങ്ങളെ അറിയിക്കുക. പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ പുതിയ ചെയർമാനാണ് എൻ രവി. NTA, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി, സെൻട്രൽ ലെവലിൽ വരുന്ന എക്സാമിനേഷൻസ് എല്ലാം കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയതായിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് NTA. NTA ചെയർമാനാണ് വിനീത് ജോഷി. ദ നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ NGT ചെയർമാൻ ആദർശ് കുമാർ ഗോയൽ. ആദർശ് കുമാർ ഗോയലാണ് NGT ചെയർമാൻ. ദൻ സുപ്രീം കോർട്ട് കൊളീജിയത്തിലെ മെമ്പേഴ്സാണ്, ഒന്ന് ചീഫ് ജസ്റ്റിസ് ഒരു മെമ്പർ ആയിരിക്കും. അത് കൂടാതെ പിന്നെ നമുക്ക് 4 ജഡ്ജസ് ആണ് വരുന്നത്. സോ ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് ആണ്. മറ്റ് ജഡ്ജസ് ആണ് ജസ്റ്റിസ് മദൻ ബി ലോക്കർ, ജസ്റ്റിസ് കുര്യൻ ജോസഫ്, ജസ്റ്റിസ് AK Sikri ആൻഡ് ജസ്റ്റിസ് ശരത് അരവിന്ദ് ഭാതെ. ഈ കൊളീജിയം കൂടുതലും അപ്പോയിന്റ്മെന്റ്സും കാര്യങ്ങളൊക്കെയാണ് കൊളീജിയത്തിന്റെ ഡ്യൂട്ടിയിൽ വരുന്നത്. ഇവിടെ വരുന്നത് രഞ്ജൻ ഗൊഗോയ്, ജസ്റ്റിസ് മദൻ ബി ലോക്കർ, ജസ്റ്റിസ് കുര്യൻ ജോസഫ്, ജസ്റ്റിസ് AK Sikri ആൻഡ് ജസ്റ്റിസ് ശരത് അരവിന്ദ് ഭാതെ. എന്നാൽ കുറച്ച് ഇന്റർനാഷണൽ അപ്പോയിന്റ്മെന്റ്സ് നോക്കാം. നേപ്പാളിലെ പുതിയ പ്രസിഡന്റാണ് ബിദ്യാദേവി ഭണ്ഡാരി. ഇത് ആളുടെ സെക്കൻഡ് ടേം ആണ്, രണ്ടാമത്തെ പ്രാവശ്യമാണ് ബിദ്യാദേവി ഭണ്ഡാരി നേപ്പാൾ പ്രസിഡന്റ് ആയിട്ട് വരുന്നത്. ദെൻ ചൈനയുടെ പ്രൈം മിനിസ്റ്റർ ലീ ക്വിങ്ക്വാങ് ആണ്, ആദ്യം അതെ സെക്കൻഡ് ടേം ആണിത്. ദെൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, പുടിൻ ഇത് ഫോർത്ത് ടേം ആണ്. ദെൻ ബംഗ്ലാദേശ് പ്രസിഡന്റ് അബ്ദുൽ ഹമീദ് ആണ്. ദെൻ പാകിസ്ഥാൻ പ്രസിഡന്റ് ആരിഫ് അൽവിയും പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്റർ ഇമ്രാൻ ഖാനുമായിട്ടാണ് വരുന്നത്. നമുക്ക് ഈ വർഷം നടന്നിട്ടുള്ള മേജർ ഫേമസ് സമ്മിറ്റ്സും കോൺഫറൻസസും എല്ലാം ഇതൊക്കെ നടന്ന പ്ലേസസ് ആണ് പറയുന്നത്. ആദ്യത്തെ G20 സമയത്ത് ബ്യൂണസ് ഐറിസ്, ബ്യൂണസ് ഐറിസ് ഉള്ളത് ഓസ്ട്രേലിയ, സോറി, അർജന്റീനയുടെ ക്യാപിറ്റൽ ആണ് ബ്യൂണസ് ഐറിസ്, അവിടെയാണ് നടന്നത്. ദെൻ സാക്ക് പാകിസ്ഥാനിൽ, ആസിയാൻ സമയത്ത് സിംഗപ്പൂർ, ബ്രിക്സ് സമയത്ത് സൗത്ത് ആഫ്രിക്കയിലും, വേൾഡ് ഹിന്ദി കോൺഫറൻസ് മൗറീഷ്യസിലും, ആൻഡ് ഏഷ്യൻ ഗെയിംസ് ഇന്ന് ചെയ്യുന്നത്. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്, G20 ബ്യൂണസ് ഐറിസ് അർജന്റീന, സാക്ക് പാകിസ്ഥാൻ, ആസിയാൻ സിംഗപ്പൂർ, ബ്രിക്സ് സൗത്ത് ആഫ്രിക്ക, വേൾഡ് ഹിന്ദി കോൺഫറൻസ് അറ്റ് മൗറീഷ്യസ്, ദെൻ ഏഷ്യൻ ഗെയിംസ് ഇന്തോനേഷ്യ. ഫിഫ വേൾഡ് കപ്പ് ആണ്. ആൻഡ് ഈ വേൾഡ് കപ്പിൽ ഫ്രാൻസ് ആണ് വിൻ ചെയ്തത്. ദെൻ U20 ഫിഫ വേൾഡ് കപ്പ് പോളണ്ടിൽ വെച്ചിട്ടാണ് കണ്ടക്ട് ചെയ്തത്. വിന്റർ ഒളിമ്പിക്സ് നടന്നത് പ്യോങ്ഷാങ് ആണ്, ഇത് സൗത്ത് കൊറിയയിലെ പ്ലേസ് ആയിരുന്നു. ദെൻ ചാമ്പ്യൻസ് ട്രോഫിയും കോമൺവെൽത്ത് ഗെയിംസും ഇത് രണ്ടും കണ്ടക്ട് ചെയ്തത് ഓസ്ട്രേലിയയിലാണ്. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്, ഫിഫ വേൾഡ് കപ്പ് മസ്കോ, U20 ഫിഫ വേൾഡ് കപ്പ് പോളണ്ട്, വിന്റർ ഒളിമ്പിക്സ് അറ്റ് പ്യോങ്ഷാങ് ആൻഡ് ചാമ്പ്യൻസ് ട്രോഫി ആൻഡ് കോമൺവെൽത്ത് ഗെയിംസ് കണ്ടക്ട് ചെയ്തത് ഓസ്ട്രേലിയ. June 5 ആണ് എല്ലാ വർഷവും വേൾഡ് എൻവയോൺമെന്റ് ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്ത് വരുന്നത്. സോ ഈ വർഷത്തെ എൻവയോൺമെന്റ് ഡേയുടെ തീം ആയിരുന്നു ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. എല്ലാ വർഷവും ഓരോ പെർട്ടിക്കുലർ തീമിലായിരിക്കും ഇത് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത് തീം അറിഞ്ഞിരിക്കാനായിട്ടാണ്. ബിക്കോസ് ഡേറ്റും ഇമ്പോർട്ടൻ്റ് ആണ്, ഒപ്പം തീം ഏതാണെന്നും കൂടെ അറിഞ്ഞിരിക്കണം. അപ്പൊ ഈ വർഷത്തെ 2018 വേൾഡ് എൻവയോൺമെന്റ് ഡേയുടെ തീം ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ ആണ്. ഇനി June 8 നമുക്ക് ഓഷൻ ഡേ വരുന്നത്. സോ എൻവയോൺമെന്റ് ഡേനോട് സിമിലർ ആയിട്ടുള്ള ഒരു തീം തന്നെയായിരുന്നു ഈ വർഷത്തെ ഓഷൻ ഡേയിൽ ഉണ്ടായിരുന്നു വെച്ചത്. അത് പ്രിവെന്റിങ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ ആയിരുന്നു ഇവിടുന്നത്തെ തീം. സോ വേൾഡ് എൻവയോൺമെന്റ് ഡേയുടെ തീം ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷനും, വേൾഡ് ഓഷൻ ഡേയുടെ തീം പ്രിവെന്റിങ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ ആൻഡ് എൻകറേജിങ് സൊല്യൂഷൻസ് ഫോർ എ ഹെൽത്തി ഓഷൻ. June 5 എൻവയോൺമെന്റ് ഡേയും June 8 ഓഷ്യൻ ഡേയും വരുന്നത്, സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ എഞ്ചിൻലെസ് ട്രെയിൻ ആണ് Train 18. ഇന്ത്യയിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ട ആദ്യത്തെ എഞ്ചിൻലെസ് ട്രെയിൻ ആണ് Train 18. നാസയുടെ ഹബിൾ ടെലസ്കോപ്പ് ഈ വർഷം ഏറ്റവും ദൂരത്തിലുള്ള ഫാർതസ്റ്റ് ആയിട്ടുള്ള സ്റ്റാറിനെ ഐഡന്റിഫൈ ചെയ്തു. ഈ സ്റ്റാറിന് നിക്നെയിം കൊടുത്തിരിക്കുന്നത് ഐക്കാരസ് എന്നാണ്. നാസയിലെ ഹബിൾ ടെലസ്കോപ്പ്
ഫാദസ്റ്റ് ആയിട്ടുള്ള സ്റ്റാറിനെ ഐഡന്റിഫൈ ചെയ്തു. ഈ സ്റ്റാറിന് പേര് കൊടുത്തത് ഐഗാരസ് എന്നാണ്. ഇതൊരു ബ്ലൂ സ്റ്റാർ ആണ്. ദെൻ റഷ്യയുടെ ഹൈപ്പർസോണിക് മിസൈലാണ്. ഇറ്റ് അറൌണ്ട് സൗണ്ടിനേക്കാളും 10% അധികം സ്പീഡിൽ മൂവ് ചെയ്യാൻ കഴിവുള്ള മിസൈലാണ് റഷ്യയുടെ ഹൈപ്പർസോണിക് മിസൈലാണ് കിൻസാൽ എന്നുള്ളത്. കിൻസാൽ. നെക്സ്റ്റ് നമുക്ക് അവാർഡ് നോക്കാം. മാൻ ബുക്കർ പ്രൈസിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യാം. ഇവരുടെ മാൻ ബുക്കർ പ്രൈസ് അവാർഡ് വിൻ ചെയ്തത് ആൻസ് ബാൻസ് ആണ്. ആൻസ് ബാൻസിന്റെ വർക്ക് മിൽക്ക് മാൻ ആണ് മാൻ ബുക്കർ പ്രൈസ് വിൻ ചെയ്തത്. Then United Nations Champions of the Earth Award. United Nations Champions of the Earth Award. അതിലെ പോളിസി ലീഡർഷിപ്പ് രണ്ട് പേർക്കാണ് കൊടുത്തത്. ഒന്ന് ഇമ്മാനുവൽ മാക്രണും മറ്റത് നരേന്ദ്രമോദിയാണ്. ഫ്രാൻസിൻ പ്രസിഡന്റ് ആണ് ഇമ്മാനുവൽ മാക്രൺ. ഇമ്മാനുവൽ മാക്രൺ ഫ്രാൻസിന്റെ പ്രസിഡന്റ് ആണ്. ആൻഡ് നരേന്ദ്രമോദിക്കുമാണ് പോളിസി ലീഡർഷിപ്പ് അവാർഡ് കിട്ടിയത്. ദെൻ ഇനി ഓൻട്രപ്രീനൽ വിഷന് വേണ്ടിയിട്ട് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ആണ് യുണൈറ്റഡ് നേഷൻസിന്റെ ചാമ്പ്യൻസ് ഓഫ് എർത്ത് അവാർഡ് റിസീവ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് 2018 മിസ് വേൾഡ് ആണ് വെനിസ പോൺസ്, മെക്സിക്കോയിലാണ്. ദെൻ മിസ് ഇന്ത്യയാണ് അനുകൃതി വാസ്. മിസ് വേൾഡ് വെനിസ പോൺസ് മെക്സിക്കോ ആണ്. മിസ് ഇന്ത്യ അനുകൃതി ദാസ്. ദെൻ പ്രിറ്റ്സ്കർ പ്രൈസ് വൺ ചെയ്തത് ബാലകൃഷ്ണ ദോഷി. പ്രിറ്റ്സ്കർ പ്രൈസ് എന്നുള്ളത് ആർക്കിടെക്ചറിലെ ഹയസ്റ്റ് പ്രൈസ് ആണ്. ഈ പ്രൈസ് കിട്ടുന്ന ആദ്യത്തെ ഇന്ത്യനാണ് ബാലകൃഷ്ണ ജോഷി. ഫസ്റ്റ് ഇന്ത്യനാണ് ബാലകൃഷ്ണ ദോഷി. ആർക്കിടെക്ചർ ഫീൽഡിൽ കൊടുക്കുന്ന അവാർഡാണ് പ്രിറ്റ്സ്കർ പ്രൈസ് എന്നുള്ളത്. നെക്സ്റ്റ് അശോക് ചക്ര. അശോക് ചക്ര അറിയാം, ഹയസ്റ്റ് പീസ് ടൈം മിലിറ്ററി അവാർഡ് ആണ് അശോക ചക്ര. പോസ്റ്റുമസ്ലി ആണ് കൊടുക്കുന്നത് ഇത്. ഈ പ്രാവശ്യം 2018 കിട്ടിയത് ജ്യോതി പ്രകാശ് നിരാല. ജ്യോതി പ്രകാശ് നിരാല. ഫോർബ്സ് ഇന്ത്യ ലീഡർഷിപ്പ്. ഫോർബ്സ് ഇന്ത്യ ലീഡർഷിപ്പ് അവാർഡ് അസീം പ്രേംജി. ഇറ്റ്സ് എ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ്. ഫോർബ്സ് ഇന്ത്യ ലീഡർഷിപ്പ് അസീം പ്രേംജി. നെക്സ്റ്റ് നോബൽ പ്രൈസ് നോക്കാം. നോബൽ പീസ് പ്രൈസ് ജെനിസ് മുഖ്വയും നദിയ മുരാദും കൂടിയാണ് നോബൽ പീസ് പ്രൈസ് ഷെയർ ചെയ്തിട്ടുള്ളത്. ഇനി നോബൽ പ്രൈസ് ഫോർ കെമിസ്ട്രി. ഇപ്പം ഈ ഫീൽഡിലേക്ക് നോക്കുമ്പോൾ അവരുടെ ഏരിയാസ് ഓഫ് റിസർച്ച് കൂടെ അറിഞ്ഞിരിക്കണം. അതിനെ ബേസ് ചെയ്തിട്ടും ക്വസ്റ്റ്യൻസ് വരാം. സോ കെമിസ്ട്രിയിൽ ഈ പ്രാവശ്യം 3 പേർക്കായിരുന്നു. ഫ്രാൻസിസ് എ ആർനോൾഡ്, ജോർജ് പി സ്മിത്ത് ആൻഡ് സർ ഗ്രിഗറി പി വിൻറ്റർ. അവരുടെ പ്രൊജക്റ്റ് ആയിരുന്നു എവല്യൂഷൻ ഓഫ് എൻസൈംസ്. എവല്യൂഷൻ ഓഫ് എൻസൈംസിന് വേണ്ടിയിട്ട് ഫ്രാൻസിസ് എച്ച് ആർനോൾഡ്, ജോർജ് പി സ്മിത്ത് ആൻഡ് സർ ഗ്രിഗറി പി വിൻറ്റർ ഇവർക്ക് 3 ആൾക്കുമാണ് കെമിസ്ട്രി നോബൽ പ്രൈസ് റിസീവ് ചെയ്തത്. ഇനി ഫിസിക്സിലെ ലേസർ ഫിസിക്സിനാണ് ഈ തവണത്തെ അവാർഡ് പോയത്. ആൻഡ് ദാറ്റ്സ് ഫോർ ആർതർ ആഷ്കിൻ, ജെറാർഡ് മോറോ, ഡോണ സ്ട്രിക്ലാൻഡ്. ആർതർ ആഷ്കിൻ, ജെറാർഡ് മോറോ, ഡോണ സ്ട്രിക്ലാൻഡ് ലേസർ ഫിസിക്സ് എന്ന എക്സ്പെരിമെന്റിനാണ് ഫിസിക്സിലെ നോബൽ പ്രൈസ് വന്നത്. Then in the field of medicine, അത് കിട്ടിയത് ജെയിംസ് പി ആലിസനും ടസുക്കു ഹോൺജോയാണ്. ക്യാൻസർ തെറാപ്പി ആയിരുന്നു അവരുടെ ഫീൽഡ് ഓഫ് റിസർച്ച്. നെക്സ്റ്റ് നമുക്ക് റാങ്കിംഗ് നോക്കാം. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ്ങിൽ ഫസ്റ്റ് കൺട്രി ന്യൂസിലാൻഡ് ആണ്. ആൻഡ് ഇന്ത്യ അവിടെ 77th പൊസിഷനിലാണ് വന്നിട്ടുള്ളത്. ടോട്ടൽ 190 കൺട്രീസ് ആണ് ഇതിന് റാങ്കിംഗ് ബിസിനസിന് എടുത്തത്. അതിൽ 77th പൊസിഷൻ ആണ് ഇന്ത്യ കൈകാര്യം ചെയ്യുന്നത്. ഫസ്റ്റ് പൊസിഷൻ വരുന്നത് ന്യൂസിലാൻഡ് ആണ്. ദെൻ നെക്സ്റ്റ് റാങ്കിങ് ആണ് ട്രാൻസ്പെറൻസി ഇന്റർനാഷണൽ. ട്രാൻസ്പെറൻസി ഇന്റർനാഷണൽ അതൊരു കറപ്ഷൻ ഇൻഡെക്സ് ആണ്. ഇവിടെ നമുക്ക് അറൌണ്ട് ഒരു 180 കൺട്രീസോളം ഉണ്ടായിരുന്നു. ആ 180 കൺട്രീസിൽ ഫസ്റ്റ് പ്ലേസ് ന്യൂസിലാൻഡിനും ഇന്ത്യക്ക് 81st പ്ലേസിലേക്കാണ് വരുന്നത് ട്രാൻസ്പെറൻസി ഇന്റർനാഷണൽ. ഇനി ഫോർബ്സ് റിച്ചസ്റ്റ് പേഴ്സൺ ആയിട്ട് സെലക്ട് ചെയ്തത് ഈ പ്രാവശ്യം മുകേഷ് അംബാനിയാണ്. ഡിസംബറിലാണ് ഇത് നടന്നത്. ഇത് രണ്ട് കോൺസിക്യൂട്ടീവ് ഇയറാണ് വീണ്ടും മുകേഷ് അംബാനിനെ ഫോർബ്സ് റിച്ചസ്റ്റ് പേഴ്സൺ ആയിട്ട് സെലക്ട് ചെയ്യുന്നത്. ദെൻ പ്രസ് ഫ്രീഡം ഇൻഡെക്സ്. പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ ഫസ്റ്റ് നോർവേയും ആൻഡ് ഇന്ത്യ വരുന്നത് 138th പൊസിഷനിലാണ് ഇന്ത്യ വരുന്നത്. ആൻഡ് ഈ പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ നമുക്ക് ഓവറോൾ 180 കൺട്രീസോളം ഉണ്ടായിരുന്നു. 180 കൺട്രീസാണ് 138th പൊസിഷൻ ഇന്ത്യക്ക് കിട്ടിയത് ഇൻ പ്രസ് ഫ്രീഡം ഇൻഡെക്സ്. നെക്സ്റ്റ് വൺ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ആണ്. ഇത് ഫസ്റ്റ് നോർവേ ആണ്
and India's is 130. And overall 189 countries ilana 130th position India ki labichathu. First position Norway edana. Next, ease of living index, state Andhra Pradesh, city Pune mana. Ease of living in the index ila first position ila state Andhra Pradesh and city verbo Pune yana. Now, EPO Council International in the ranking, Hyderabad International Airport is first place. Around 5 to 15 million airport is Hyderabad International Airport. The next, Afro-Asian Bank Global Wealth Migration Review. This review, first place USA, India 6th place. Afro-Asia Bank Global Wealth Migration Review. First USA and India comes in the 6th place. In a supercomputers in the ranking, America Sumit computer is first place. And India is Pratyush 39th position occupied. Supercomputer ranking, America Sumit is first place. And India is Pratyush 39th place. Next, we sports area. Rajiv Gandhi Khel Ratna Awards. Rajiv Gandhi Khel Ratna Award cricket la itavane Virat Kohli weightlifting na Mirabai Chanu na cricket la Virat Kohli and weightlifting Mirabai Chanu. Next, Muratova and Samiti. Muratova and Samiti nu parayunnathu mascots aanu. Onnu Tokyo 2020 Olympics indeyum adhe pole Summer Paralympics inde 2020 la Summer Paralympics inde mascots aanu Muratova and Summity in the image. Next, International Shooting Sports Federation Apinav Bindrake Blue Cross Award honor chitu. International Shooting Sports Federation Apinav Bindrake Blue Cross Award. Then IAAF Athlete of the Year. IAAF Athlete of the Year writer selected Eliud Kipchoge name. Catherine Ebaguinian, IAAF and Varnal, International Association of Athletic Federation. International Association of Athletic Federation. Then last one, Ballon d'Or. Ballon d'Or is the best footballer award. This award is Luka Modric. Best footballer award. Ballon d'Or for football. This video is very almost all competition examinations are valuable in the current affairs. If you have any additions or comments, please like video, subscribe to the channel, and press the bell icon.